എനിക്ക് എന്തെങ്കിലും സംശയമുണ്ടെന്ന് ശരത്തിന് തോന്നാനേ പാടില്ല. തോന്നിയ പിന്നെ ശരത്തുമെല്ലാം മറച്ചു പിടിക്കാൻ ശ്രമിക്കും. ഏയ് ശരത്, എന്താ ഒരു ചിന്ത? ആ ചിത്രങ്ങൾ നമുക്ക് സാവധാനം എടുക്കാം. ഹലോ, അമ്മ പറഞ്ഞത് ശരിയാ. മദ്യപിച്ച് ബോധം പോയത് കൊണ്ടാ അവൾ ഫോൺ എടുത്തത്. ഇനി ചേരുവിന്റെ ആ ചിത്രമൊക്കെ കിട്ടിയാ വീണ്ടും പ്രശ്നമാവോ? ആദ്യേട്ടൻ എന്താ കസ്തൂരിയെ ഇവിടെ നിർത്തണമെന്ന് ഇത്ര നിർബന്ധം? തിരിച്ച് അങ്ങോട്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അവളെ ഇവിടെ നിർത്തരുതെന്ന് നിനക്കെന്താ ഇത്ര പിടിവാശി? അവള് കള്ളിയാണ്. നിന്റെ എന്തെങ്കിലും അവള് മോഷ്ടിച്ചോ? മോഷ്ടിക്കുന്നവർ മാത്രമല്ല കള്ളന്മാര്, കള്ളം പറയുന്നവരും അത് മനസ്സിൽ കൊണ്ട് നടക്കുന്നവരും കള്ളന്മാരാ. നീ വലിയ സത്യവതിയാണല്ലോ അല്ലേ? ഞാൻ ഇതുവരെ ആരോടും ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. കള്ളം പറയുന്നവരെ എനിക്ക് കാണുന്നതേ ഇഷ്ടമല്ല. അതുകൊണ്ട് കസ്തൂരിക്ക് വക്കാലത്ത് പറയാതെ ആദ്യമായിട്ട് എങ്ങോട്ടാ പോകാൻ ഇറങ്ങിയെന്ന് വെച്ചാ പൊക്കോ. കുറച്ച് സമയം കൂടി ഞാൻ വെയിറ്റ് ചെയ്യും. കസ്തൂരി ഇവിടെ നിന്ന് പറഞ്ഞു വിടാമെന്ന് ചെറിയച്ചൻ തന്ന വാക്കില ഞാൻ ഇവിടെ നിൽക്കുന്നത്. അത് നടന്നില്ലെങ്കിൽ ഗുഡ് ബൈ പറഞ്ഞ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. നിന്റെ ഈ പിടിവാശി ഒന്നും നടക്കില്ല സ്വാതി. കസ്തൂരി ഇവിടെ നിന്ന് പറഞ്ഞു വിടാനാണ് നിന്റെ ഈ പിടിവാശിയെങ്കിൽ നീ തോറ്റുപോകും. കാരണം കസ്തൂരി ഈ കൗസ്തുഭത്തിൽ തന്നെ ഉണ്ടാവും. കസ്തൂരി ഇവിടുന്ന് പറഞ്ഞയക്കാൻ ആദി സ്വാതിയെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ സംശയിച്ചിരുന്നു. ഈ തീരുമാനം നന്നായി ആദി. ആദിയുടെ മേലുള്ള എന്റെ സംശയങ്ങൾ ശരിയാണെങ്കിൽ ഇവിടുന്ന് ആദ്യം ഇറങ്ങുന്നത് ഞാനായിരിക്കും. അതൊരു സംശയം മാത്രമാണെങ്കിൽ കസ്തൂരി പിന്നിവിടെ താമസിച്ചുകൂട. ഈ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ കസ്തൂരിയെ മറ്റെവിടെയെങ്കിലും നിർത്തി പഠിപ്പിക്കും. പക്ഷേ എനിക്കറിയേണ്ടത് സത്യങ്ങളാണ്, സത്യങ്ങൾ മാത്രം. ആദി സ്വാതിയായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, അവൻ അവിടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. സ്വാതി വഴങ്ങുന്നില്ലെങ്കിൽ അവൻ കസ്തൂരി പറഞ്ഞു വിട്ടോളും. സ്വാതി ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഈ പെണ്ണിന്റെ ദുർവാശി കൂടുതൽ തന്നെയാ. എന്തു ചെയ്യാനാ, മോളായി പോയില്ലേ? എല്ലാവരുടെയും അവസ്ഥ അത് തന്നെ. അടുത്തി കുട്ടിയാ ഇപ്പൊ പെട്ടിരിക്കുന്നത്. അതിനിവിടെ നിൽക്കാനും പറ്റില്ല, പോവാനും പറ്റില്ല. എന്താ യാദി, സ്വാതി എന്തു പറഞ്ഞു? അവളുടെ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. കസ്തൂരി ഇവിടുന്ന് പറഞ്ഞു വിടണം. ഞാൻ പറഞ്ഞില്ലേ, കസ്തൂരി ഇവിടുന്ന് പറഞ്ഞു വിടാതെ ആ പെണ്ണിന്റെ വാശി തീരില്ല. ആദി, ഇനി അവളെ ഉപദേശിച്ചിട്ട് ഒരു കാര്യവുമില്ല. നീ കസ്തൂരിയെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്ക്. കസ്തൂരി ഇവിടുന്ന് പറഞ്ഞു വിട്ട് സ്വാതിയുടെ വാശി കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല.
കസ്തൂരി ഇവിടെ തന്നെ ഉണ്ടാവും. വല്യമ്മയ്ക്ക് ചെറിയച്ഛനും എന്നോടൊന്നും തോന്നരുത്. സ്വാതിയുടെ ഈ വാശിക്ക് വളം വെച്ചു കൊടുത്താൽ നാളെ എന്റെ റാണിയുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ റാണി ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് സ്വാതി പറയില്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ട് സ്വാതിയുടെ ഈ ദുശാട്ടിയും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. കസ്തൂരി ഇവിടെ തന്നെ ഉണ്ടാവും. ആദി ഇപ്പൊ പറഞ്ഞിട്ട് പോയത് അവന്റെ അഭിപ്രായമല്ല, റാണിയുടെ അഭിപ്രായ. ചെറിയച്ച, ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു. ചെറിയച്ചൻ എനിക്ക് തന്ന വാക്ക് തെറ്റി. ഇനി ഞാൻ എന്ത് വേണം? മോളെ, അമ്മയൊന്നും പറയണ്ട, ചെറിയച്ചൻ പറയട്ടെ. ഈ വീട്ടിലെല്ലാവരും ആ കാട്ടുപെണ്ണിന്റെ പക്ഷത്താ. എന്റെ കൂടെ ആരുമില്ല. ഞാൻ ഈ വീട്ടിൽ തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുക. എന്റെ ഡിമാൻഡ് അംഗീകരിക്കാൻ ഇവിടെ ആർക്കും പറ്റില്ല. ചെറിയച്ചൻ എന്താ ഒന്നും ഇണ്ടാത്തേ? ഈ വീട്ടിൽ മൂന്നാല് ആണുങ്ങൾ ഉണ്ടായിട്ടും ഒരു അഹങ്കാരി പെണ്ണിനെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ ഒരാണിന് ധൈര്യമില്ലേ? ചെറിയച്ച, എന്റെ ചോദ്യത്തിന് മറുപടി താ. അമ്മയ്ക്കോ ചെറിയച്ചനോ ധൈര്യമുണ്ടോ ആ ചായ്പിൽ നിന്നും അവളെ പിടിച്ചിറക്കി ഗേറ്റിന് പുറത്തേക്ക് തള്ളാൻ? ഉണ്ടോന്ന്? നിങ്ങൾ ആരെ പേടിച്ചിട്ടാ ഈ വീട്ടിൽ ജനിച്ചു വളർന്ന എന്നെ അവഗണിക്കുന്നത്? ആർക്കു വേണ്ടിട്ടാ ഭീരുക്കളെ പോലെ മൗനികളാവുന്നത്? ചെറിയച്ച, ധൈര്യമില്ലെങ്കിൽ അത് പറ. ഈ സ്വാതി ചെയ്ത് കാണിച്ചു തരാം. മോളെ, സ്വാതി, മോളെ സ്വാതി എന്ന് വിളിച്ച് ആശ്വസിപ്പിക്കാനല്ലേ അമ്മ കൊണ്ട് പറ്റൂ? സ്വന്തം മകളുടെ ആവശ്യം നിറവേറ്റി തരാനുള്ള അവകാശവും അധികാരവും എന്റെ അമ്മയ്ക്ക് ഈ വീട്ടിലുണ്ടോ? മോളെ സ്വാതി, ഇത് അവകാശത്തിന്റെയും അധികാരത്തിന്റെയും പ്രശ്നമല്ല. ചെറിയച്ചൻ വലിയ ന്യായീകരണമൊന്നും പറയണ്ട. ചെറിയച്ചനെ കൊണ്ട് പറ്റുമോ അവളെ ഈ വീട്ടിൽ നിറക്കാൻ? പറ്റില്ല. അപ്പോ കൗസ്തുഭത്തിൽ ഇന്നു മുതൽ കസ്തൂരി അകത്തും ഈ സ്വാതി പുറത്തും. അതല്ലേ എല്ലാവരുടെയും ഈ മൗനത്തിന്റെ അർത്ഥം? ഇതൊരു തരം വല്ലാത്ത പിടിവാശിയ. ആരുടെയൊക്കെ മനസ്സ് വേദനിച്ചാലും താൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചത് നടക്കണമെന്നുള്ള ദുർവാശി. കൊച്ചുകുട്ടികൾ പോലും കാണിക്കില്ല ഇത്രയും കടുത്ത പിടിവാശി. ഇത് ഏറ്റവും അടുപ്പമുള്ളവർക്ക് പോലും അഡ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാ എല്ലാവരും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത്. അല്ലാതെ സ്നേഹക്കുറവ് കൊണ്ടല്ല. അന്യൊരാളായിരുന്നു ഈ സാമാന്യ ബുദ്ധിക്ക് ചേരാത്ത പിടിവാശി കാണിച്ചിരുന്നതെങ്കിൽ ഇതിനു മുൻപേ തന്നെ പിടിവാശിക്കാരി കൗസ്തുഭത്തിന്റെ ഗേറ്റിന് പുറത്തു പോയനെ. എന്നുവെച്ചാ ഞാനാണ് ഇവിടുന്ന് പോവേണ്ടതെന്ന്. പോയില്ലെങ്കിൽ പിടിച്ച് പുറത്താക്കുമെന്ന് ഭീഷണി. സ്വാതി എന്തായാലും പോവാൻ തീരുമാനിച്ചു. പക്ഷെ അതിനു മുമ്പ് നിങ്ങളുടെയൊക്കെ കസ്തൂരി എന്ന മഹാകള്ളിയെ കൗസ്തുഭത്തിലെ ചായ്പിൽ നിന്ന് പിടിച്ച് പുറത്താക്കി ചായ്പിന് താഴിട്ടിട്ടെ ഈ സ്വാതി ഇവിടെ നിന്ന് പോകും. ഈ സ്വാതി ചെയ്ത് കാണിച്ചു തരാം. ചെറിയച്ചൻ എന്റെ കയ്യിൽ നിന്ന് വിട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് ഈ സ്വാതി ചെയ്ത് കാണിച്ചു തരാം. താമസം ഇറങ്ങാനാ പറഞ്ഞത്, ഇങ്ങോട്ട് വരാൻ
സ്വാതി കസ്തൂരി ഉപദ്രവിക്കുക, ഇന്നത്തോടെ അവസാനിപ്പിച്ചോളാം. ഇടി ഇറങ്ങാനാ പറഞ്ഞത്? ഇങ്ങോട്ട് വരാൻ ഇറങ്ങണി, ഇങ്ങോട്ട് ഇറങ്ങി പോ. ഇനി ഈ ചായ്പിനുള്ളിൽ ഇവൾ വേണ്ട, അറിയ പോടി നടന്ന പോവാൻ. സ്വാതി, നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്ത് എനിക്കല്ല, നിന്റെ അമ്മയ്ക്ക്. എന്റെ മോളെ ഇനി തൊട്ടു പോവരുത്. നിങ്ങൾ ആർക്ക് വേണ്ടിയ സ്വന്തം കുഞ്ഞിനെ പേപ്പട്ടി പോലെ തല്ലുന്നത്? എവിടുന്ന് വലിഞ്ഞു കയറിവെന്ന് ഇവക്ക് വേണ്ടിയോ? ആരാ ഇവള്? ഇവക്ക് ഈ വീട്ടിൽ എന്ത് അവകാശം ഉള്ളത്? ഇവളിവിടെ ഒരവകാശവും ചോദിച്ചു വന്നതല്ല, ജോലിക്ക് നിൽക്കാൻ തന്നെ വന്നതാ. ഈ നിമിഷം വരെ ഈ വീടിനെ ഈ കുട്ടി സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ, ആരെയും ഉപദ്രവിച്ചിട്ടില്ലല്ലോ. എന്നിട്ടും എന്ത് കാര്യത്തിനാ നമ്മുടെ മോളിങ്ങനെ ഇവളായിട്ട് പീഡിപ്പിക്കുന്നത്, വലിച്ചയച്ച് പുറത്ത് കളയുന്നത്? ഇതൊരു അമ്മ പറ്റ കുട്ടിയല്ലേ? എന്ത് തെറ്റാടി ഇവള് നിന്നോട് ചെയ്തത്? ഒരു കല്യാണ കാര്യം മറച്ചു വെച്ചു എന്നല്ലാതെ എന്ത് അപരാധമാ ഇവള് നിന്നോട് ചെയ്തത്? പറയടി, പറയാൻ. എന്തിനാ അധികം പറയുന്നത്? എന്റെ അച്ഛൻ ജീവിതത്തിൽ രണ്ട് തവണ എന്നെ തല്ലിയിട്ടുള്ളൂ, അത് രണ്ടും ഇവൾക്ക് വേണ്ടിയാ. എവിടുന്നോ വന്ന ഈ പെണ്ണിന് വേണ്ടി. ഇവൾക്ക് വേണ്ടി എന്നെ എന്റെ അച്ഛൻ അവഗണിക്കുന്ന ഈ വീട്ടിൽ ഇനി ഞാൻ നിൽക്കില്ല. ഈ കസ്തൂരി എനിക്ക് പകരമാകുമെങ്കിൽ ഇനി മുതൽ ഇവള് മതി ഇവിടെ. ചെറിയച്ഛൻ, എന്തിനാവും വിളിക്കുന്നത്? ഹലോ ചെറിയച്ഛ. അതി, നീ എവിടെയാ? എന്താ ചെറിയച്ഛ? എടാ, ഇവിടെ ആകെ പ്രശ്നമായിടാ. എന്തുപറ്റി? എടാ, എല്ലാം കൈവിട്ടു പോയി. എന്തോ ഉണ്ടായെന്ന് പറ. കസ്തൂരിയുടെ വിഷയത്തിൽ ഇവിടെ വീണ്ടും പ്രശ്നമുണ്ടായി. സ്വാതിയാണോ? ആ അതെ, അവൾ ഇവിടുന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. എടാ, അവൾ ഇവിടുന്ന് പോകുന്ന ഉറപ്പായി, എന്ത് ചെയ്യണമെന്നറിയില്ല. നിനക്കും ഇതിനൊരു പരിഹാരം കാണാൻ പറ്റില്ലല്ലോ. നീയും കസ്തൂരി ഇവിടെ തന്നെ നിൽക്കണമെന്നങ്ങ് തീരുമാനിച്ചു. ആ
ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാ ശരി. പറയുന്നത് കേൾക്ക്, നീ ഈ വീട്ടിൽ നിറങ്ങി പോവല്ലേ. ഹലോ, നീ എവിടെത്തി? ഏ, അതെ, ഞാൻ ഇറങ്ങാം. നീ വണ്ടി കൊണ്ട് വേഗം വാ. വീട്ടു ജോലിക്ക് വന്ന കസ്തൂരി കസ്തൂപത്തിലും വീട്ടിലെ മകൾ അച്ഛനെ തല്ലും വാങ്ങി വീട്ടിന് പുറത്തുപോയി. ഇതെവിടെയും കേൾക്കാത്ത ഒരു കഥയാ. അവളെ കസ്തൂരിയല്ല, മാരകമായ കൈവിഷ. അല്ലാതെ ഇങ്ങനൊക്കെ സംഭവിക്കുവോ? ഞാൻ പറയുന്നത് കേട്ടാ മതി. മോളെ, നീ പോവരുത്. ഈ അമ്മ നിന്റെ കാല് പിടിക്കും. നീ ഈ അമ്മയെ വിട്ട് പോവാൻ മാറുന്നേ? അയ്യോ, നിന്നെ ഞാൻ വിടില്ല. അമ്മ വെറുതെ ഇക്കാര്യത്തിൽ ഇടപെടരുത്. അമ്മ എന്റെ കാല് പിടിച്ച് കരഞ്ഞാലും എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും. ഓഹോ, എന്റെ മോൾ ഇറങ്ങി പോകുന്ന കാഴ്ച കാണാൻ വന്നതല്ലേ? നീ വീണ്ടും ആ കസ്തൂരി ഇങ്ങോട്ട് കൊണ്ടുവന്നതുകൊണ്ട് എന്റെ മോൾ ഈ വീട്ടിൽ നിറങ്ങാൻ തുടങ്ങുന്നത്. ഇതിൽ നിനക്കും ഒരു പങ്കുണ്ട്. വല്യമ്മേ, ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? നീ വിചാരിച്ചിരുന്നെങ്കിൽ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അതെ, തെറ്റും ശരിയും ആരുടെ ഭാഗത്താണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ? ആ ബാഗ് ഇങ്ങ് തന്നെ. ഞാൻ ഇവിടെ നിറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉള്ളുകൊണ്ട് ആനന്ദിക്കട്ടെ. സ്വാതി ഇവിടെ നിറങ്ങണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. സ്വയം അങ്ങനെ തോന്നിയ ഞാൻ പിടിച്ച കുതിരയ്ക്ക് രണ്ട് കൊമ്പാണെന്ന് വാദിക്കുന്ന മണ്ടന്മാരെ ആര് വിചാരിച്ചാലും തിരുത്താനും പറ്റില്ല. ആരാണ് ഈ വീട്ടിൽ മണ്ടി ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് അധികം വൈകാതെ ഇവിടെ ഓരോരുത്തർക്കും മനസ്സിലായിക്കോളും. ആരാണ് ഈ വീട്ടിൽ മണ്ടി ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് അധികം വൈകാതെ ഇവിടെ ഓരോരുത്തർക്കും മനസ്സിലായിക്കോളും. അന്ന് സ്വാതി ഈ പറയുന്ന ഓരോ മണ്ടത്തരങ്ങൾക്കും 1000 അർത്ഥം ഉണ്ടായിരുന്നു എന്ന് ഇപ്പൊ ബുദ്ധിമതികളാണെന്ന് അഹങ്കരിക്കുന്ന ഓരോരുത്തർക്കും ബോധ്യമാവും. എന്റെ ബാഗ് ഇങ്ങ് തന്നെ, ഞാൻ ഇറങ്ങാ. മോളെ, അമ്മ പറയുന്നെന്ന് കേൾക്ക്. എന്നെ ആരും തടയാൻ ശ്രമിക്കണ്ട. എന്താ എടുത്തത്? എന്താ സ്വാതി മോള് പോവാൻ ഇറങ്ങിയത്? നീ എന്ത് വിവരക്കാടാ കുട്ടിയെ കാണിക്കണേ? ഒരു കാര്യം നേടാൻ വാശി പിടിക്കുന്നതും ദേഷ്യപ്പെടുന്നതും ഒക്കെ സാധാരണ. നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ മറ്റുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു നോക്കി. ഈ കൗസ്തുഭത്തിൽ ഇന്ന് വരെ ആരും പിണങ്ങി നിന്നിട്ട് പോലും ഇല്ല. പിന്നല്ലേ പിണങ്ങി പോകുന്നേ? എടതി, ഈ ബാഗ് എടുത്താത്തോണ്ട് വെച്ചേ. എന്തുണ്ടായാലും നമുക്ക് പരിഹരിക്കാവുന്ന കാര്യമുള്ളൂ. ഈ വീട്ടിൽ നിന്ന് ഒരാൾ പിണങ്ങി പോവാന്ന് വെച്ചാല് നമുക്കിടയിലുള്ള സ്നേഹത്തിന് എന്ത് വിലയുള്ളേ? ആർക്കിടയിലെ സ്നേഹം? ഇവിടെ ആർക്ക് ആരോടാ സ്നേഹം? എങ്ങാണ്ടോ നിന്ന് വന്നൊരു പെണ്ണിന് വേണ്ടി അവളുടെ മുന്നിലിട്ട് സ്വന്തം മകളെ തല്ലുന്ന അച്ഛനോ? ഞാൻ ഈ വീട്ടിൽ നിന്നില്ലെങ്കിലും ആ പെണ്ണിന് വേണ്ടി വാദിക്കുന്ന ആദ്യ എട്ടനോ? ഈ നിൽക്കുന്ന റാണിക്കോ? ആർക്കാ ഇവിടെ എന്നോട് സ്നേഹം? ആർക്കും ഇല്ല. അതുകൊണ്ട് ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല. ചെറിയച്ഛൻ എന്നെ പിന്തിരിപ്പിക്കാനും ശ്രമിക്കണ്ട. മോളെ, നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് ആരുടെ അനുവാദം വേണ്ട. എല്ലാവരുടെയും മുന്നിലിട്ട് എന്നെ തല്ലി എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞ എന്റെ അച്ഛൻ ഇതുവരെ എന്റെ മുന്നിൽ വന്നിട്ടില്ലല്ലോ. മോളൊരു കാര്യം ചെയ്യ്, ഒരു 2 മിനിറ്റ് കൂടി ചെറിയച്ഛനതാ. ഞാൻ ഏട്ടനായിട്ടൊന്ന് സംസാരിക്കട്ടെ. കസ്തൂരിയെ നമുക്ക് ഇവിടുന്ന് പറഞ്ഞേക്കാം. ഒരു 2 മിനിറ്റ് കൂടി മോള് ക്ഷമിക്ക്. അച്ഛാ, കസ്തൂരിയെ പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിടരുത്. ഞാനാ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഒരു 2 ആഴ്ചത്തെ സമയം തന്നാ മതി. അതുവരെ അവളെ എനിക്ക് വേണം. അപ്പോഴേക്കും കസ്തൂരിക്ക് സുരക്ഷിതമായ ഒരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ചോളാം. 2 ആഴ്ച പോയിട്ട് 2 മണിക്കൂർ സമയം പോലും ഞാൻ തരില്ല. അതിനുവേണ്ടി ആരും വക്കാലത്ത് പറയണ്ട. ഞാൻ സ്വാതിയോടല്ല, അച്ഛനോടാ സംസാരിച്ചത്. ചെറിയച്ഛൻ കേൾക്കാൻ വേണ്ടി തന്നെയാ ഞാൻ പറഞ്ഞത്. അച്ഛാ പ്ലീസ്,
രണ്ടാഴ്ച ഇല്ലെങ്കിലും ഒരു 10 ദിവസം തന്നാ മതി. എനിക്ക് വേണ്ടി കസ്തൂരി ഇവിടെ നിർത്തിക്കൂടെ പ്ലീസ്. ചെറിയച്ചൻ മരുമോളുടെ വാക്ക് കേട്ട് പ്രതിസന്ധിയിലാവണ്ട, ഞാൻ ഇറങ്ങുക. എനിക്ക് പോകാനുള്ള വണ്ടി ഇപ്പൊ വരും. ബാല, നീ ഏടനോട് സംസാരിച്ച് ഇതിനൊരു പരിഹാരം കാണണം. ഏട്ടത്തി ഇതുവരെ നിന്നോട് മറ്റൊരാവശ്യം പറഞ്ഞിട്ടില്ലല്ലോ. നീയും രവിയും കൂടി എങ്ങനെയെങ്കിലും ഏട്ടനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കും മോനെ. അമ്മേ, ഒരു 10 ദിവസമല്ലേ ഞാൻ കസ്തൂരി ഇവിടെ നിർത്താൻ വേണ്ടി ചോദിച്ചുള്ളൂ. ഞാൻ ഇന്ന് വരെ അമ്മയോടും അച്ഛനോടും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. എടത്തെ, ഒന്നും പറയണ്ട. ഇവളിവിടുന്ന് പോവരുത്, എനിക്ക് അത്രയും വേണ്ടു. സ്വാതിമോളെ, കുറച്ച് ദിവസമല്ലേ കസ്തൂരി ഇവിടെ നിർത്താൻ പറഞ്ഞുള്ളൂ. കുറച്ച് ദിവസം ആക്കണ്ട, ഇവിടെ തന്നെ സ്ഥിരതാമസം ആക്കിക്കോ. ഞാനിപ്പോ ഇറങ്ങിത്തരാം, അത് മതിയോ? നിങ്ങളെ ഞാൻ എത്ര സ്നേഹിക്കുന്നു അത്ര കണ്ട് ഈ ഏട്ടൻ അറിയാതെ കസ്തൂരിയെ സ്നേഹിച്ചു പോയി. അനുസരിച്ചല്ലോ. ചെറിയച്ചൻ എന്നോട് 24 മണിക്കൂർ സമയം ചോദിച്ചു, അതിൽ കൂടുതൽ കാത്തു നിന്നില്ലേ? പ്രധാനമായി രണ്ട് കാരണങ്ങളാ. ഒന്ന് കസ്തൂരി, രണ്ട് ഇവിടുത്തെ റാണിമോൻ.